കണ്ണില് കണ്ണില് കാത്തുക്കും കിസ പറഞ്ഞോള് അങ്ങനെ ഒരുവരുടെ കിസയുമായിട്ടാണ് ആയിഷ എന്ന ഇൻഡോ അറബ് ചിത്രം കേരളത്തിലൂടെ നീളം ഓടിക്കൊണ്ടിരിക്കുന്നത് അതെ ആയിഷ എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇങ്ങനൊരു പക്ക റിവ്യൂ നമ്മുടെ ചാനലിൽ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഇതങ്ങനെ ചെയ്യണം എന്ന് തോന്നി ഇതൊരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സ്ത്രീപക്ഷ സിനിമയാണ് എൻ്റെ പേരിൽ ലിൻഷന ചാനൽ മെനാഷയിലേക്ക് സ്വാഗതം എന്ന കലാകാരിയുടെ എഴുപത്തഞ്ച് വർഷത്തെ കലാജീവിതത്തിന് അവർക്ക് കൊടുക്കുന്ന ട്രിബ്യൂട്ടാണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥ കുറച്ച് സിനിമാറ്റിക് ആയ രീതിയിൽ ഒരു പുതുമില്ലാത്തൊരു കഥ പുതുമയുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സാധാരണമായ കഥ ഒരു അസാധാരണമായ രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളതെന്ന് പറയാം നവാഗതനായ ആമിർ ആമിരപ്പള്ളിക്കലിൻ്റെ സംവിധാനത്തിൽ ആഷിഫ് കക്കോടിയുടെ രചനയിൽ വന്നിട്ടുള്ള ഈ ഒരു സിനിമയ്ക്ക് ഈ ഒരു അസാധാരണത്വം കൈവരിക്കുന്നതിൽ അതിൻ്റെ ഛായാഗ്രഹകനും എഡിറ്ററിനും ഒക്കെ നല്ല പങ്കുണ്ടെന്ന് പറയും പിന്നെ അതിലുള്ള പാട്ടുകൾ സിറ്റുവേഷൻസിനനുസരിച്ചിട്ടുള്ള പാട്ടുകൾ നമ്മൾ സന്തോഷമുള്ള മുകളിൽ സന്തോഷമുള്ള പാട്ടുകളും സങ്കടത്തിൽ നമ്മളെ സങ്കടത്തിൻ്റെ പടുകുഴിയിലേക്ക് കൊണ്ടുവിടാനുള്ള പാട്ടുകളൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ അതിനകത്താണ് ഈ കണ്ണില് കണ്ണില് മെയ് അത് പറഞ്ഞില്ലേ അപ്പൊ ആ പാട്ട് വന്ന സമയത്ത് ഭയങ്കര ട്രോളായിരുന്നു അവൾ അവളുടെ ഡ്രസ്സിന് അവളുടെ മുടിക്ക് അവളുടെ പാ ഡ്രസ്സ് ഡാൻസിന് പ്രബുദ്ധവന്റെ ഡാൻസിന് എല്ലാം ട്രോള് പക്ഷെ ആ സമയത്ത് ഇത് ഈ സിനിമയിൽ ഈ ഒരു പാട്ട് കല്ലുകടിയാണ് എന്നുള്ള റിവ്യൂ ഒക്കെ ഞാൻ കണ്ടു പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു കല്ലുകടിയായിട്ടല്ല തോന്നിയത് അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അവരുടെ ഹാപ്പിനെസ് അവരുടെ ആ ഒരു ഫ്രീഡം അതൊക്കെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷമായിരുന്നു അവർക്ക് അതവർക്ക് എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവരത് എക്സ്പ്രസ് ചെയ്യണം അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിൽ പ്രഭുദേവയുടെ കൊറിയോഗ്രഫി നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് പിന്നെ അതിലുള്ള ലിറിക്സ് ഓരോ പാട്ടും അത്രയും നന്നായിട്ടുള്ള ലിറിക്സുകളാണ് ഇപ്പോൾ ഈ പാട്ട് തന്നെ പെണ്ടൊരുത്തിയോള് പൊന്നിനൊത്തൊരോള് കാവലായൊരോള് കാതലായൊരോള് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ സിനിമ കാതൽ എന്ന് പറഞ്ഞാൽ ഈ ഇവളാണ് എല്ലാവർക്കും കാവലാവുന്നത് ഇവളാണ് അങ്ങനെ എല്ലാം ആ പാട്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവൾ അത്രയും നമ്മൾ പ്രേസ് ചെയ്യണം അപ്പം അങ്ങനെ പ്രേസ് ചെയ്തുകൊണ്ടുള്ളൊരു പാട്ട് തന്നെയാണ് അത് പിന്നെ രണ്ടാമത്തെ പാട്ട് ആയിഷ ആയിഷ എന്ന് പറഞ്ഞിട്ട് കൽബ് നീ ആയിഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് അപ്പോൾ അത് അതീ കണ്ടിറങ്ങുന്നവരുടെ കൽബിൽ നിറച്ചും ആയിഷയായിരിക്കും അപ്പോൾ ആ പാട്ടുകൾ അതിനകത്ത് അന്ത കൽബി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അറബി പാ ഒരു അറബി പാർട്ടുണ്ട് ആ അറബി പാർട്ടൊക്കെ അറബിയിൽ തന്നെ വേണം എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു സമയത്തുള്ള ഒരു ഫീൽ കിട്ടുന്നത് പിന്നെ അതിനകത്ത് അടുത്ത വീട്ടിലെ ബെഡക്ക് ചെക്കൻ്റെ ഒരു പാട്ടുണ്ട് അത് ലിറിക്സും സിനിമയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല പക്ഷേ ഈ നായിക നാട്ടിൽ അവളുടെ നാട്ടിലെത്തിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു പാട്ടിൽ സീക്വൻസ് ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് സലാമാ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് അതൊരു യാത്രയപ്പോൾ ഒരു സങ്കടമുള്ളൊരു പാട്ട് അങ്ങനെ ആ സിനിമേൻ്റെ മൂഡിനനുസരിച്ച് നമ്മൾ കൊണ്ടുപോകുന്നത് അതിലെ പാട്ടുകളാണെന്ന് പറയാം ഇനി അതിലെ ഓരോരുത്തർ അഭിനയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊന്നും അങ്ങനെ പറയാൻ ആളല്ല പക്ഷെ എന്നിരുന്നാൽ പോലും മഞ്ജുചേച്ചിൻ്റെ ഒക്കെ അഭിനയം ഞാൻ അങ്ങനെ മഞ്ജു മഞ്ജുചേച്ചിൻ്റെ വലിയൊരു ഫാനൊന്നും ആയിരുന്നില്ല ആ സിനിമ നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട് അവർ നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളാണ് കണ്ടിരിക്കാൻ രസമാണ് പക്ഷേ ഈ സിനിമ കണ്ടതോടുകൂടി ഞാൻ മഞ്ജു മഞ്ജുചേച്ചിൻ്റെ ഒരു ഫാൻ ഗേൾ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പിന്നെ അതിനകത്ത് മാമ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ള മോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഫോറിൻ ലേഡി പിന്നെ ട്വിനീഷ്യൻ പാകിസ്ഥാനികളുണ്ട് ശ്രീലങ്കക്കാരുണ്ട് ആഫ്രിക്കൻസ് ഉണ്ട് അങ്ങനെ ഒരു ഗ്ലോബൽ സിനിമ തന്നെയാണിത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആബിദ് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണശങ്കർ പിന്നെ ഹംസ എന്ന് റോൾ ചെയ്തിട്ടുള്ള ഷംസു ഇവർ രണ്ടുപേരുമാണ് ഒരു ഒരു സാന്ദർഭികമായിട്ടുള്ള കുറേ കോമഡികളുണ്ട് അതൊക്കെ ഇവരാണ് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ചിരിക്കാനും കുറേ ചിന്തിക്കാനും സന്തോഷിക്കാനും കരയാനും ഒക്കെയുള്ള മുഹൂർത്തങ്ങളുള്ളൊരു സിനിമയാണിത് അപ്പോൾ അതെല്ലാവരും പോയി കാണണം തന്നെയാണ് പറയുക ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് അത്രത്തോളം ഒരു പ്രോമിസിംഗ് ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയില്ല ഒരു സാധാരണ ഒരു കൊട്ടാരത്തിൽ ഗതാമ്പുകൾ വരുന്നു അവർക്ക് ആദ്യം സങ്കടമാണ് പിന്നെ അവർക്ക് സന്തോഷമാണ് പിന്നെ അവർക്ക് സങ്കടമാണ് സങ്കടമാണെന്നൊക്കെ ഇങ്ങനെ കാണുന്നു എന്നല്ലാതെ ഈ സിനിമ കാണുമ്പോഴാണ് അത് ആ ടീസർ എത്രത്തോളം നല്ലതായിരുന്നു എന്ന് സിനിമ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക പിന്നെ ടീസറിൽ പറഞ്ഞിട്ടുള്ള കടല വില്പനക്കാരിയായിട്ടുള്ള ബിയാത്തുമ്മ ഹജ്ജിന് പോകുന്നൊരു കഥ അപ്പം ആ കഥയൊക്കെ ഈ സിനിമയിൽ നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ താഴെ ഈ മഞ്ജുവാര്യം കുട്ടികളൊക്കെ നിൽക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലോ അതൊക്കെ ആ സിനിമയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വെറുതെ ചിത്രത്തിന് വേണ്ടി കൊടുത്തതൊന്നുമല്ല പിന്നെ നമ്മുടെ മനസ്സിൽ കൊള്ളുന്ന വിധത്തിലുള്ള കുറേ ഡയലോഗ്സും ഉണ്ട് അതിനകത്ത് വാശിപ്പുറത്ത് കിണറ്റിലേക്ക് എടുത്ത് അല്ലല്ലോ നമ്മൾ കയറി വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഒരു ക്ലാസ് എൻ്റർടൈനർ എന്ന് പറയാം ഒരു ക്ലാസ് ഫാമിലി എൻ്റർടൈനർ എന്ന് പറയാം അപ്പോൾ കുടുംബസമേതം എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിനിമയാണ് അപ്പോൾ ഞാൻ അധികം പറഞ്ഞുകൊണ്ട് ഓവർ ഓവറാക്കുന്നവർ പരച്ചോന് ഇഷ്ടമല്ല എന്ന് ഇതിനകത്ത് മഞ്ജു ചേച്ചി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്